പിടികിട്ടാപ്പുള്ളി സുകുമാരക്കുറുപ്പിന്റെ ജീവിതം പ്രമേയമാക്കി ശ്രീനാഥ് രാജേന്ദ്രൻ ഒരുക്കുന്ന പുതിയ ചിത്രമാണ് കുറുപ്പ്. ദുൽഖർ സൽമാൻ നായകനാകുന്ന ചിത്രം നിർമ്മിക്കുന്നതും ദുൽഖർ തന്നെയാണ്. സുകുമാരക്കുറുപ്പിന്റെ റോളിൽ ദുൽഖർ എത്തുന്നത് കാണാൻ ആരാധകർ ആകാംക്ഷയോട് കാത്തിരിക്കുമ്പോൾ ചിത്രത്തിന് നേരെ നിയമ നടപടികളുമായി രംഗത്തെത്തിയിരിക്കുകയാണ് കൊല്ലപ്പെട്ട ഫിലിം റെപ്രസെന്റേറ്റീവ് ചാക്കുവിന്റെ ഭാര്യയും മകനും. പിടികിട്ടാപ്പുള്ളി സുകുമാരക്കുറുപ്പിന്റെ കഥയെന്ന മട്ടിലായിരുന്നു സിനിമയുടെ പ്രൊമോഷനുകൾ ചെയ്തത്. പുറത്തിറങ്ങിയ ചിത്രത്തിന്റെ ട്രെയിലറിലും ഇത് തന്നെയാണ് പ്രമേയമാക്കിയത്. ഈ അവസരത്തിലാണ് കൊല്ലപ്പെട്ട ചാക്കുവിന്റെ ഭാര്യ ആലപ്പുഴ കരളകം ആലപ്പാട്ട് കണ്ടത്തിൽ ശാന്തമയും മകൻ ജിതിനും രംഗത്തെത്തിയിരിക്കുന്നത്. ദുൽഖർ നായകനാകുന്നതിനാൽ തന്നെ സുകുമാരക്കുറുപ്പിനെ മഹത്വവൽക്കരിക്കുന്ന നിലയ്ക്കാണോ ചിത്രമെന്ന സംശയം നേരത്തെ പ്രേക്ഷകർക്കിടയിൽ ഉയർന്നിരുന്നു. ഇപ്പോൾ ഇതേ സംശയമാണ് ശാന്തമയും മകനും പങ്കുവയ്ക്കുന്നത്. സിനിമ റിലീസ് ചെയ്യുന്നതിനു മുൻപ് കാണണമെന്നും സുകുമാരക്കുറുപ്പിനെ മഹത്വവൽക്കരിക്കുന്നതോ കൊല്ലപ്പെട്ട ചാക്കോയെ അപകീർത്തിപ്പെടുത്തുന്നതോ ആയ ഒന്നും സിനിമയിൽ ഇല്ലെന്ന് ബോധ്യപ്പെടുത്തണമെന്നും ആവശ്യപ്പെട്ടാണ് ശാന്തമയും ജിതിനും ദുൽഖർ സൽമാന് വക്കീൽ നോട്ടീസ് അയച്ചത്. ചാക്കു കൊല്ലപ്പെടുമ്പോൾ ശാന്തമ 6 മാസം ഗർഭിണിയായിരുന്നു. ജിതിൻ ഏക മകനാണ്. ഈ സിനിമയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ആരും തന്നെയോ കുടുംബത്തെയോ സമീപിക്കുകയോ അനുവാദം വാങ്ങുകയോ ചെയ്തിട്ടില്ലെന്ന് ശാന്തമ പറയുന്നു. കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയ ടീസറിൽ യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കിയാണ് സിനിമയെന്നും ഇതിൽ സുകുമാരക്കുറുപ്പിന്റെ ദുഷ്പ്രവർത്തികളെ ന്യായീകരിക്കത്തക്ക വിവരണം ഉണ്ടായിരുന്നുവെന്നും അഡ്വക്കേറ്റ് ടി സുധീഷ് മുഖേന അയച്ച വക്കീൽ നോട്ടീസിൽ ഇവർ ആരോപിക്കുന്നു. നിർമ്മാതാവും നായകനുമായ ദുൽഖർ സൽമാന്റെ ശബ്ദത്തിലായിരുന്നു വിവരണമെന്നും വക്കീൽ നോട്ടീസിലുണ്ട്. തന്റെ പേരിലുള്ള ഇൻഷുറൻസ് തുക തട്ടിയെടുക്കാനായി ചാക്കോയെ സുകുമാരക്കുറുപ്പ് കൊലപ്പെടുത്തി തന്റെ തന്നെ കാറിലിട്ട് പെട്രോൾ ഒഴിച്ച് കത്തിക്കുകയായിരുന്നു. ചാക്കോയുടെ മൃതദേഹം കാട്ടി താൻ മരിച്ചെന്ന് വരുത്തി തീർക്കുകയായിരുന്നു അയാളുടെ ഉദ്ദേശം. പക്ഷേ സുകുമാരക്കുറുപ്പിന്റെ കൂട്ടാളികളെ പിടികൂടാൻ കഴിഞ്ഞ പോലീസ് മരിച്ചത് ചാക്കോയാണെന്നും കണ്ടെത്തിയിരുന്നു. പക്ഷേ കൊലപാതകത്തിന് പിന്നാലെ തന്നെ ഒളിവിൽ പോയ സുകുമാരക്കുറുപ്പിനെ പോലീസിന് പിടിക്കാൻ സാധിച്ചില്ല. നീണ്ട 36 വർഷങ്ങൾക്ക് ശേഷവും സുകുമാരക്കുറുപ്പ് പിടികിട്ടാപ്പുള്ളിയായി തുടരുന്നു. കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.